ആത്മമിത്രം ബ്രദറൻ ഡോക്ടിൻ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളായ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രഭാതവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ഞാനൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവർ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നാം കാണുന്നത് അവൻ തൊടയേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അഥവാ യേശു തൊടയേണ്ടതിന് ചിലർ ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യന്മാരോ അവരെ ശാസിച്ചു യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട് അഥവാ ശിഷ്യന്മാരോട് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടയരുത് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പ്രോഗ്രാമുകൾ നിയന്ത്രിക്കുന്നവരായി തീർന്നോ എന്ന് നമുക്കൊരു സംശയം തോന്നാം യേശുക്രിസ്തുവിൻ്റെ പ്രോഗ്രാം ശിഷ്യന്മാരാണോ ഇപ്പം നിയന്ത്രിക്കുന്നത് ആര് യേശുവിൻ്റെ അടുക്കൽ വരണം ആര് യേശുവിൻ്റെ അടുക്കൽ വരണ്ട ആരെ യേശു തൊടണം ആരെ യേശു തൊടേണ്ട ഇതെല്ലാം ശിഷ്യന്മാർ നിയന്ത്രിക്കാൻ തുടങ്ങി എന്ന് നമുക്കവിടെ തോന്നിപ്പോവും ഞങ്ങളുടെ യേശുവിന് ഇപ്പോൾ വലിയ തിരക്ക പല പ്രോഗ്രാമുകളിലും യേശുവിന് അറ്റൻഡ് ചെയ്യാനുണ്ട് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യാനുണ്ട് പല അത്ഭുതങ്ങളും പ്രവർത്തിക്കാനുണ്ട് പല അടയാളങ്ങളും ചെയ്യാനുണ്ട് അതുകൊണ്ട് യേശുവിനെ തൊടാനും യേശുവിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനും ഒന്നും ഇപ്പോൾ സമയമില്ല അതായിരുന്നു ശിഷ്യന്മാരുടെ മനോഭാവം കർത്താവിന് തിരക്കോട് തിരക്കാണ് ഇത് ശിഷ്യന്മാരങ്ങോട്ട് കർത്താവിൻ്റെ പ്രോഗ്രാം പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും ഈ ശിഷ്യന്മാരുടെ മനോഭാവം യേശുവിനെ മുഷിപ്പിക്കുന്നതായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നത് യേശു അത് കണ്ടാറെ മുഷിഞ്ഞു എന്നെഴുതിയിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരുടെ ഈ സ്വഭാവം കർത്താവിനെ മുഷിപ്പിക്കുന്ന സ്വഭാവമായിരുന്നു കർത്താവിനെ പ്രയാസപ്പെടുത്തുന്ന അസഹ്യപ്പെടുത്തുന്ന സ്വഭാവമായിരുന്നു ഞാനിനി ഇങ്ങനെ ചോദിക്കട്ടെ എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വഭാവവും നമ്മുടെ പ്രവൃത്തിയും കർത്താവിനെ മുഷിപ്പിക്കുന്നതാണോ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നതാണോ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ശുശ്രൂഷകളും കർത്താവിനെ അസഹ്യപ്പെടുത്തുന്നതാണോ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നതാണോ നമ്മുടെ പ്രവർത്തികളും നമ്മുടെ ശുശ്രൂഷകളും കർത്താവിനെ സങ്കടപ്പെടുത്തുന്നതാണോ കർത്താവിന് പ്രസാദം വരുമാറുള്ളതാണോ കർത്താവിനെ സന്തോഷിപ്പിക്കുന്നതാണോ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് കർത്താവിന് പ്രസാദമുണ്ടാവണം നാം എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ അത് കർത്താവിന് പ്രസാദമുണ്ടാകണം നാം ഏതെങ്കിലും കാര്യത്തിലൊന്നേർപ്പെടുന്നുവെങ്കിൽ അത് കർത്താവ് പ്രസാദപ്പെടുന്ന നിലയിലുള്ളതായിരിക്കണം നാം എന്ത് കാര്യം ചെയ്താലും ദൈവപ്രസാദം വരുമാറ് ചെയ്യണമെന്നാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ അവിടുത്തെ സന്തോഷിപ്പിക്കുന്ന നിലയിൽ അവിടുത്തേക്ക് പ്രസാദം വരുന്ന നിലയിലാണോ നമ്മുടെ പ്രവർത്തനം നമ്മുടെ ജീവിതം നമ്മുടെ ഇടപാടുകൾ ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാൻ കഴിയണം എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം എങ്ങനെ ഇരിക്കുന്നു ഹെബ്രഹ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് പഴയ നിയമത്തിലെ ചില ഭക്തന്മാരുടെ കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം എബ്രഹായർ പതിനൊന്നിൻ്റെ നാലിൽ വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് ഉത്തമമായ യാഗം ഹാബേൽ കഴിച്ചു കയ്യീൻ്റെ ഏതിലും ഉത്തമമായ യാഗം എന്ന് പറഞ്ഞാൽ കയ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിലും മേത്തരമായ ഉത്തമമായ നിലയിൽ ദൈവപ്രസാദം വരുമാറ് ദൈവത്തിന് യാഗമർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചു അല്ലെ ദൈവത്തിന് സന്തോഷം വരുമാറ് ദൈവത്തിന് യാഗമർപ്പിച്ചു അടുത്തത് ഹാനോക്ക ഹെബ്രായർ പതിനൊന്നിൻ്റെ അഞ്ചിൽ വായിക്കുന്നത് വിശ്വാസത്താൽ ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു അഥവാ ദൈവത്തെ സന്തോഷിപ്പിച്ചു തൻ്റെ പ്രവൃത്തി കൊണ്ട് അത് താൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചു അടുത്തത് നോഹയ ഹെബ്രായി പതിനൊന്നിൻ്റെ ഏഴിൽ വിശ്വാസത്താൽ നോഹ ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ ഭയഭക്തി പൂണ്ട് പെട്ടകം തീർത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചു ഉൽപ്പത്തി ആറിൻ്റെ ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നത് ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത് നോഹ ദൈവത്തോടുള്ള ഭയവും ദൈവത്തോടുള്ള ഭക്തിയും നിമിത്തം ആ പെട്ടകം ദൈവം പറഞ്ഞതുപോലെ തന്നെ തീർത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചു അപ്പം നോഹയുടെ പ്രവൃത്തിയുടെ പിന്നിലെ ലക്ഷ്യം ദൈവപ്രസാദമായിരുന്നു അടുത്തത് അബ്രഹാമാണ് എബ്രായ പതിനൊന്നിൻ്റെ എട്ടിൽ വായിക്കുന്നത് വിശ്വാസത്താൽ അബ്രഹാം അനുസരണയോടെ പുറപ്പെട്ടു ദൈവം അബ്രഹാമിനോട് നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് എബ്രായൽ സോറി ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പന്ത്രണ്ടാം അധ്യായം ആരംഭിക്കുമ്പോഴൊക്കെ നമ്മൾ കാണുകയാണ് അബ്രഹാം ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ പുറപ്പെടുകയാണ് വിശ്വാസത്താൽ ഇനി ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് വായിക്കുമ്പോൾ ദൈവഭയത്തോടെ മകനെ അർപ്പിച്ചു ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നും നമ്മളവിടെ കാണുന്നു അപ്പോൾ ദൈവപ്രസാദമായിരുന്നു അബ്രഹാമിൻ്റെ ജീവിതത്തിലെയും പരമപ്രധാനമായ കാര്യം അടുത്തത് മോശയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് ഹെബ്രായർ പതിനൊന്നിൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസത്താൽ മോശേ താൻ വളർന്നപ്പോൾ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുകയും ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചു ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് താൻ തിരഞ്ഞെടുക്കുവാൻ കാരണം ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് താൻ എണ്ണുവാൻ കാരണം ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളെക്കാൾ ആ മിസ്രൈമിൻ്റെ സുഖസൗകര്യങ്ങളെക്കാൾ ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന സന്തോഷകരമായ പദവിയേക്കാൾ കർത്താവായ യേശുക്രി നിന്ന ചുമക്കുവാനും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുവാനും മോശം തീരുമാനിച്ചതിൻ്റെ പിന്നിലെ ഘടകമെന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു എന്ന് ഞാൻ പറയും ഭക്തന്മാരെല്ലാം തങ്ങളുടെ ജീവകാലത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചു അഥവാ ദൈവത്തെ സന്തോഷിപ്പിച്ച് സാക്ഷ്യം പ്രാപിച്ചവരാണ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തെ സന്തോഷിപ്പിച്ച് ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം വലിയ റിവാർഡ് വച്ചിരിക്കുകയാണ് ഇങ്ങനെ പറയട്ടെ അവരുടെ ശുശ്രൂഷയുടെ ലക്ഷ്യം ദൈവപ്രസാദം മാത്രമായിരുന്നു അവരുടെ ശുശ്രൂഷകളും അവരുടെ ജീവിതവും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമായിരുന്നു മുൻപോട്ട് പോയത് നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ശുശ്രൂഷകളും ഒക്കെ എങ്ങനെ ഇരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ കർത്താവിൻ്റെ കുറിച്ച് കണ്ടത് യേശു അത് കണ്ടാറെ മുഷിഞ്ഞു യേശുവിനെ മുഷിപ്പിക്കുന്ന ശുശ്രൂഷയാണ് പ്രവൃത്തിയാണ് അവരവിടെ ചെയ്തതെന്നാണ് നമ്മൾ ചിന്തിച്ചത് എന്നാൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പിൽക്കാലത്ത് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വൻകാര്യം ചെയ്യാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊടുത്ത് മുൻപോട്ട് പോയവരാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ മിക്കവാറും പേരും നല്ല ഒരു മരണം കാണാൻ കഴിയാതെ മരണം അനുഭവിക്കാൻ കഴിയാതെ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടവരാണ് കാരണം എന്താ അവർക്കൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി മരണമനുഭവിച്ചാലും കർത്താവിനെ പ്രസാദിപ്പിക്കണം കർത്താവിന് വേണ്ടി ഞാൻ നിലകൊള്ളുന്നത് കർത്താവിൻ്റെ സന്തോഷം മാത്രമാണ് എൻ്റെ സന്തോഷം അതായിരുന്നു അവരുടെ ചിന്താഗതി അതവർ ആയിരുന്നു അവരുടെ പ്രവൃത്തിയുടെ പിന്നിലെ ലക്ഷ്യം ഉദ്ദേശം അതായിരുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ശിഷ്യന്മാർ തങ്ങളുടെ പ്രാണനെപ്പോലും വിലയേറിയതായി എണ്ണാതെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിന് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിന് കർത്താവിൻ്റെ പ്രവൃത്തിക്കു വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ശുശ്രൂഷകളും കർത്താവിന് പ്രസാദം വരുമാറായിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികളെ കണ്ടറിഞ്ഞ് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ ശുശ്രൂഷകൾ അവരുടെ ഇടയിൽ പ്രകാശിക്കട്ടെ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായിരിക്കുവാൻ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഭക്തന്മാരെല്ലാം അവർ വിശ്വാസത്താൽ അവർ ദൈവഭയത്തോടെ ദൈവഭക്തിയോടെ ഉത്തമമായ ശുശ്രൂഷകൾ ചെയ്ത് ദൈവപ്രസാദം വരുമാറ് അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിച്ചു നമ്മളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം കർത്താവിനോട് പറയാം കർത്താവെ നിന്നെ പ്രസാദിപ്പിക്കുന്നതിൽ കുറഞ്ഞൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട എൻ്റെ ജീവിതം എൻ്റെ സംസാരം എൻ്റെ ഇടപാടുകൾ എൻ്റെ ചിന്താഗതികൾ എൻ്റെ പ്രവൃത്തികൾ എൻ്റെ യാത്ര എൻ്റെ എല്ലാ കാര്യപരിപാടികളും അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് കാരണമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ജീവിതം കർത്താവിംഗിലേക്ക് ജനം കടന്നു വരുന്നതിന് തടസ്സമായി തീരാതെ അങ്ങിലേക്ക് ജനത്തെ ആനയിച്ച് അങ്ങേ സന്തോഷിപ്പിക്കുന്നവരായി അങ്ങേ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ യേശു ക്രിസ്തു മൂലം ഞങ്ങളെ സഹായിക്കണമേ ആമേൻ എൻ്റെ വാക്കുകൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തു കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നതിന് ധാരാളം കൃപ നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവത്തിന് നാമം മഹിമപ്പെടുമാറാകട്ടെ ആമേൻ